അടുത്തിടെ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷ സാധ്യതയിൽ പശ്ചിമേഷ്യയിൽ അയവൊന്നും വന്നിട്ടില്ല. എന്നുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനുമേൽ തിരിച്ചടി നടത്തുകയും ചെയ്തതോടെ രംഗം കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ അതിലൊരു വഴിത്തിരിവായി ഇറാഖിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലാണ് മധ്യ ഇറാഖിലെ സൈനിക താവളം അർദ്ധരാത്രിയോടെ ആക്രമിക്കപ്പെട്ടത്. ഇറാൻ അനുകൂല ആശയങ്ങൾ പിന്തുടർന്ന അർദ്ധ സൈനിക വിഭാഗം കഴിഞ്ഞിരുന്നതായി കരുതുന്ന ബേസ് ക്യാമ്പാണ് ആക്രമിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന് പിന്നാലെ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് യു എസ് സൈന്യം അറിയിച്ചിരുന്നു. കാൽസോ ബേസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് വിവരം. മുൻ ഇറാൻ അനുകൂല അർദ്ധ സൈനിക വിഭാഗമായ ഷാഹിദ് അൽ ഷാബി ഈ താവളത്തിൽ നിലയുറപ്പിച്ചിരുന്നുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തത്തെയും സൈനിക ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇറാഖി സുരക്ഷാ സേനയുടെ ഭാഗമാണ് ഷാഹിദ് അൽ ഷാബി. യുദ്ധത്തിന്റെ വക്കിലുള്ള മിഡിൽ ഈസ്റ്റിലെ 2 ബദ്ധവൈരികളായ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് ഏറ്റവും പുതിയ ആക്രമണം. എന്നാൽ ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തമല്ല. പശ്ചിമേഷ്യ ആകെ സംഘർഷ സാധ്യത സൃഷ്ടിക്കുന്ന നിലയിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് ശ്രദ്ധേയം. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രയേലും കടക്കുമോ എന്നാണ് മേഖലയിലുള്ള മറ്റുള്ളവരെല്ലാം ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് ഇറാഖിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വാക്കുകളിൽ നിന്ന് മാറി ആയുധങ്ങളുടെ രൂപമെടുക്കുന്ന കാഴ്ച മിഡിൽ ഈസ്റ്റ് വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മിസൈൽ ആക്രമണം എന്ന വാർത്ത ഇറാൻ നിഷേധിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അടിയന്തര യോഗം വിളിച്ച് UN ജോ ബൈഡനുമായി സംസാരിക്കുകയും ചെയ്തു നെതന്യാഹു. നിരവധി ഡ്രോണുകൾ വെടിവെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ മിസൈൽ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ പറയുന്നു. തങ്ങളുടെ കുട്ടികളുടെ കളിപ്പാട്ടം പോലെയുള്ള ഡ്രോണുകളാണ് വിക്ഷേപിക്കപ്പെട്ടതെന്നാണ് പരിഹാസ രൂപേണ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ ആവട്ടെ കരുതലോടെയാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് തിരിച്ചടിക്കാതിരിക്കാൻ ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ നതാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ശ്രദ്ധേയം. ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. അതിനിടെ April 1 സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി തുടർന്ന നിഴൽ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇറാന്റെ 2 ജനറൽമാരടക്കം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രതികാരമായി കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലിന് നേരെ ഇറാൻ മണ്ണിൽ നിന്ന് വ്യോമാക്രമണവും ഉണ്ടായി. ഇറാൻ വിക്ഷേപിച്ച 99% ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ തകർത്തു. ഇതോടെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ തകർക്കുമെന്നും ഇറാനും. ഇതാണ് വലിയ യുദ്ധത്തിലേക്ക് വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.